ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? ആപ്പിള് വരയ്ക്കാൻ പഠിച്ചില്ല, ആപ്പിൾ അല്ലേ. ആപ്പിള് വരയ്ക്കുകയും ചെയ്തു നിങ്ങളത്. ഇപ്പോൾ ആപ്പിളിൻ്റെ സീസണാണ് അല്ലേ. ഇപ്പോൾ ഇത്ര മാർക്കറ്റിൽ വെച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ചെറിയ ആപ്പിളുണ്ട്, വലിയ ആപ്പിളുണ്ട്, അങ്ങനെ പല ടൈപ്പുള്ള ആപ്പിളിൻ്റെ സീസണാണ്. അപ്പം നിങ്ങൾ ആപ്പിളൊക്കെ മേടിച്ച് കഴിക്കുക. നല്ല കഴിക്കുമ്പോൾ നന്നായിട്ട് കഴുകി കഴിക്കണം കേട്ടോ, അല്ലെങ്കിൽ പ്രശ്നമാകും. നന്നായിട്ട് വെള്ളത്തിട്ട് ഉപ്പുവെള്ളത്തിലായിട്ടൊക്കെ കഴുകി കഴിച്ച് എന്ത് സാധനം മേടിച്ചെന്ന് പറഞ്ഞാലും പുറത്തുനിന്ന് മേടിക്കുന്നത് നന്നായിട്ട് കഴുകിയൊക്കെ ഉപയോഗിക്കണം. അപ്പോൾ ഫ്രൂട്ട്സ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള സംഭവം. ആപ്പിൾ പ്രത്യേകിച്ച് എല്ലാവർക്കും ഇഷ്ടമാണ്. ആപ്പിൾ ഇഷ്ടമില്ലാത്ത ആരും തന്നെ കാണത്തില്ല അല്ലേ. അപ്പോൾ നമ്മൾ എന്നും ഒരു ആപ്പിൾ കഴിക്കൂ, ഡോക്ടറെ ഒഴിവാക്കും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ എന്താ, വളരെ മെഡിസിൻ ആയിട്ടുള്ളൊരു ഫുഡാണ് ആപ്പിൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ഡ്രോയിങ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ബുക്കൊക്കെ വാങ്ങിച്ച് കാണും. ഇല്ലാത്തവരൊക്കെ വാങ്ങിക്കുക, അല്ലെങ്കിൽ പഴയ ബുക്സൊക്കെ ഉണ്ടെങ്കിൽ പഴയ പേപ്പറിന് എടുത്ത് കളയണ്ട. ടീച്ചർമാരുടെ ചേട്ടന്മാരുടെയൊക്കെ പഴയ ബുക്സുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ യൂസ് ചെയ്യാം ഡ്രോയിങ്ങിന് വേണ്ടി. അവരെ പഴയ ക്രയോൺസൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കളയരുത്, ഒക്കെ സൂക്ഷിച്ച് വെച്ച് നമ്മളത് വരയ്ക്കുക. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ പോലെ തന്നെ ഇന്നും വളരെ ടേസ്റ്റി ആയിട്ടുള്ള വേറൊരു ഫ്രൂട്ടാണ് ഇന്ന് വരയ്ക്കാൻ പോകുന്നത്. ഇല്ലായാലും അതും അതിൻ്റെ സീസണാണ് ഇപ്പം. ആ ഫ്രൂട്ടിൻ്റെ സീസണാണ് ഇപ്പം കേട്ടോ. നോക്കിയിരിക്കുക വരയ്ക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഞാൻ വരയ്ക്കുന്ന കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഞാനിവിടെ പഠിപ്പിക്കുന്ന വളരെ സിമ്പിളായിട്ടും സിമ്പിൾ ലൈൻസ് ഉപയോഗിച്ച് വളരെ ഫാസ്റ്റായിട്ട് അങ്ങനെ വരയ്ക്കുന്നതാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നീട് അങ്ങ് വരുമ്പോഴത്തേക്കും കളി മാറും കേട്ടോ. വളരെ വളരെ ടഫായിരിക്കും. അപ്പോൾ അത് പിന്നീട് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ആപ്പിൾ വരച്ച അതേ മെത്തേഡ് തന്നെ, അത് സെയിം മെത്തേഡ് യു ക്യാൻ യൂസ് ദ ബിഗിനിങ് സ്റ്റെപ്പ്. നമ്മൾ പെയർ ആയിട്ട് ലൈൻ വരയ്ക്കുക. പക്ഷേ ഇത് തീരെ നാരോയാണ്, ഇറ്റ്സ് ടു നാരോ. പെയർ ലൈൻസാണ് വരച്ചേക്കുന്നത്. അതുപോലെ പറയും, ഐ ലം ഗോയിങ് ടു ഷോ വൺ മോർ ടൈം എന്നുണ്ടോ. അത് ഇച്ചിരി വെർട്ടിക്കലായിട്ട് പറഞ്ഞു. വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ നേരെ മുകളിൽ നിന്ന് താഴേക്ക് അല്ലേ. വെർട്ടിക്കൽ ലൈൻസ് എന്ന് പറഞ്ഞാൽ നേരെ മുകളിൽ താഴേക്ക് ഇങ്ങനെ ഇങ്ങനത്തെ ചില ഗേറ്റിൻ്റെ ഗ്രില്ല് ഉണ്ടല്ലേ എന്ന് പറഞ്ഞാൽ താഴേക്ക് അടിക്കുക, അതാണ് വെർട്ടിക്കൽ ലൈൻസ്. അപ്പോൾ വെർട്ടിക്കലായിട്ടുള്ള രണ്ട് ഒരു പെയർ ലൈൻസ് വരച്ചിരിക്കുന്നത്, ദാറ്റ്സ് ടു നാരോ. വളരെ നാരോ ആണ്. ദാറ്റ് വെർട്ടിക്കൽ ലൈൻസ് മറന്നു പോകരുത്. ഈ ദിസ് ടൈപ്പ് ഓഫ് ലൈൻസ് ക്യാൻ കോൾ വെർട്ടിക്കൽ ലൈൻ. താഴേക്കുള്ള ലൈൻസാണ് കേട്ടോ, വെർട്ടിക്കലായിട്ട്. പക്ഷെ അതത്ര സ്കെയിൽ പെർഫെക്ഷൻ ഇല്ല, വളവളാന്നായിരിക്കുന്നത്. സ്കെയിൽ പോലെ പെർഫെക്ഷൻ ഇല്ല. ഇതുപോലെ വരച്ചാൽ മതി. സ്കെയിൽ ആരും സ്കെയിലൊന്നും ഉപയോഗിക്കണ്ട. കാരണം നിങ്ങൾ ഏത് ഫ്രൂട്ട് എടുത്തെന്ന് പറഞ്ഞാലും ഏത് ട്രീയോ ഏത് എന്താ എന്തെങ്കിലുമൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് സ്കെയിൽ ലൈൻസിലല്ല അതിൻ്റെ ഫ്ലോ പോയേക്കുന്നത്. മനസ്സിലിക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് രണ്ട് ലൈൻസ് വരയ്ക്കുക. ഇഷ്ടം പോലെ വരയ്ക്കാം കേട്ടോ. ഒരു ബുക്ക് നിറച്ചങ്ങ് വരയ്ക്കാം. അതിന് ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മളിപ്പോൾ ഒരു പിക്ചർ വരയ്ക്കുക. അപ്പോൾ നമ്മൾ സപ്പോസ് നമ്മൾ ആപ്പിൾ വരച്ചു, ആ ഒരാപ്പിൾ തന്നെ വരയ്ക്കാതെ ഒരു പേപ്പറിൽ നിറച്ച ആപ്പിളങ്ങ് വരയ്ക്കുക എല്ലായിടത്തും. മനസ്സിലായല്ലോ. നിങ്ങൾ നമ്മൾ കൂടുതൽ കൂടുതൽ പഠിക്കുന്നത് കണ്ടാലും നല്ലൊരു എഫക്റ്റ് ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞാൽ ഇൻ ടുഡേസ് ഡ്രോയിങ് ഓൾസോ ഇന്ന് വരെ ഇപ്പം ഞാൻ വരയ്ക്കാൻ പോകുന്ന അതും ഇതുപോലെ പേപ്പർ നിറച്ച് ഫുൾഫില്ലായിരിക്കണം. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയായിരിക്കും ഉണ്ടോ, ഫുൾഫില്ല. ഇതുപോലെ കുറേ ലൈൻസൊക്കെ വരയ്ക്കുക ഉണ്ടല്ലോ. ഇത് കുറേ ലൈൻസ് ഉണ്ട്. എത്ര ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8. നമ്മൾ കഴിഞ്ഞ ദിവസം വരച്ച 6 ആപ്പിളായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ 8 ഇച്ചിരി ഇമ്പ്രൂവ് ആയി അല്ലേ. ഓരോ ദിവസം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്ത് വരച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനാണ് നമ്മൾ ഇത്രയും വരച്ചത്. എന്നിട്ട് പറഞ്ഞാൽ സെയിം തിങ്സ് നമ്മളിവിടെ ബ്ലോക്ക് ചെയ്യുന്നു. ചെറുതായിട്ട് ചെറിയൊരു സ്മൈൽ ലൈൻസ്, ചെറുതായിട്ടൊരു സ്മൈൽ ലൈൻ വരച്ച് നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നു ഇവിടെ. ഇങ്ങനെ വരയ്ക്കാൻ സ്മൈൽ ലൈൻസ് തന്നെ വേണമെന്നില്ല, സാഡു ആകാം തുടങ്ങി. ഇതിങ്ങനെയും വരാം. ഇതിന് പകരം വരെ സ്മൈൽ ലൈൻസ്, സ്മൈലായിട്ട് സ്മൈൽ ഇങ്ങനെ വരും. ഇത് സാഡ്, ഇങ്ങനെ സാഡ് ലൈൻസ് എന്ന് പറയും. ഇപ്പം യു ക്യാൻ യൂസ് ബോത്ത്, രണ്ടും ഉപയോഗിക്കാം കേട്ടോ, നോ പ്രോബ്ലം. നെക്സ്റ്റ്, ഈ ഫിഗറുകൾ എങ്ങനെയാണ് ഒരു ഫ്രൂട്ടാകുന്നത് നോക്കാം. ഇത് ഏത് ലെറ്ററാണ്? വിച്ച് ലെറ്റർ ഇസ് വൺ? യെസ് അല്ലേ. ഈ എസ് ഇച്ചിരി വലിച്ചു നിൻ്റെ എങ്ങനെ ഇരിക്കും? ഇങ്ങനെ ഇരിക്കും അല്ലേ. മനസ്സിലായല്ലോ. ആ ഇത് ഈ ദിസ് ഇസ് എസ് ഷേപ്പ്. എസ് ഇഫ് യു എക്സ്പാൻഡ്, നമ്മളിങ്ങനെ വലിച്ചിങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇതുപോലെ വളഞ്ഞു വരും. ഇതിനൊരു പേരുണ്ട്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു. ദിസ് ടൈപ്പ് ഓഫ് ലൈൻസ് ക്യാൻ കോൾ
കെയറുടെ ലൈൻ വളഞ്ഞ ലൈനാണ്, എന്തിങ്ങനെ ഇങ്ങനെ വളഞ്ഞിരിക്കുക, ഇതും വളഞ്ഞ ലൈനാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷിലെ എസ് എന്ന് പറഞ്ഞ സംഭവം അത് കെ ഉൾ ലൈൻ ജോയിൻ ചെയ്തുണ്ടായിരിക്കുന്ന ഒരു ലെറ്ററാണ്. ഇതുണ്ടോ, ഞാനിവിടെ ആ എസ് വരയ്ക്കാൻ പോകാം ഇത്ര ഉണ്ടോ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താ വരയ്ക്കാൻ പോകുന്നുള്ളത്. ഇപ്പുറത്ത് നമ്മളൊരു ലൈൻസ് വരച്ചു, എന്തായി ബാങ്ക്, ഇതുണ്ടോ എസ് ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് വരച്ചു. ഇപ്പുറത്ത് നമ്മൾ കെ ഉൾ ലൈൻ വരച്ചു, ഉണ്ടോ ഇങ്ങനെ വരും, എങ്ങനെ വേണം വരയ്ക്കാം കേട്ടോ എസ്. ഇതിൻ്റെ ഒരു ലൈൻ എസ് പോലെ വരും, ജസ്റ്റ് ഓപ്പോസിറ്റ് ഓൾസോ ക്യാൻ ഡ്രോ, ഉണ്ടോ തിരിച്ചും വരച്ചു. ഇതുപോലെ ഓപ്പോസിറ്റ് വരയ്ക്കുന്നതിൻ്റെ പേരുണ്ട്. ഞാൻ ഓരോ സ്റ്റെപ്പ് ഓരോന്ന് പഠിപ്പിക്കുമ്പോഴും അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള വേർഡ്സും പറഞ്ഞു പറഞ്ഞാൽ പഠിപ്പിക്കുന്നത്, അത് പിന്നീട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരും. പാർട്ടി സ്റ്റാറ്റ് ഒരു പിക്ചർ വരച്ച് അതിൻ്റെ ഓപ്പോസിറ്റ് വേറെണ്ണം വരച്ചു, സെയിം ഓപ്പോസിറ്റ്, അങ്ങനെ വരയ്ക്കുന്നതിൻ്റെ പേരുണ്ട്. അതിന് പറഞ്ഞ പേരാണ് മിറർ ഇമേജ്. മിറർ അതിൻ്റെ കണ്ണാടി വെച്ച് നോക്കുമ്പോൾ എന്തായിരിക്കും അല്ലേ, അതിന് പറഞ്ഞ മിറർ ഇമേജ് പറയും. ഇതൊരു മിറർ ഇമേജാണ്, ഓക്കെ. ഇതിൻ്റെ ഒരു മിറർ ഇമേജ് വരയ്ക്കാൻ പോകും, അതുകൊണ്ട് ഇതിൻ്റെ നിങ്ങളെല്ലാം പഠിച്ചിരിക്കണം. ചുമ്മാ ഇങ്ങനെ പൂച്ചയും കാക്കയും വരച്ചാൽ മാത്രം പോരാ, ഓരോന്നിനും ഓരോ പേരുകളൊക്കെ ഉണ്ട് കേട്ടോ, കുറച്ച് കോമൺ സെൻസൊക്കെ ആയി വരണം. ഇതുണ്ടോ, അത് ഞാനിവിടെ വരച്ചു, ഇങ്ങനെ വരയ്ക്കാതെ ഇതുണ്ടോ എസ് വരച്ചു, ഉണ്ടോ എസ് ഇങ്ങനെ വരച്ചു, ഇങ്ങനെ വരച്ചു, ഓക്കെ. പടയെന്ന് പറയാൻ മാങ്ങ, ഇപ്പോൾ ഒരു കിലോ 300 കിലോ മാങ്ങ ഉണ്ടല്ലേ, അപ്പോൾ ഇതൊരു മാങ്ങ വരച്ചു, കണ്ടോ പെട്ടെന്ന് വരച്ചു. അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോഴത്തേക്കിങ്ങനെ ഒരു വലിയൊരു പേപ്പറാണ്, ഇപ്പോൾ ഇതൊരു വലിയൊരു ബോർഡാണെന്ന് വിചാരിക്കുക. സാധാരണ നിങ്ങൾ വരയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു വലിയൊരു പേപ്പർ എടുത്ത് കഴിഞ്ഞാൽ ഒരു മാങ്ങയോ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മൂലയ്ക്കുണ്ട്, ഇങ്ങനെ കുഞ്ഞായിട്ട് ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങനെ വരയ്ക്കരുത്. നമ്മൾ പരമാവധി വലിപ്പത്തിൽ ഒരു പേപ്പർ എടുത്തു കഴിഞ്ഞാൽ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നമ്മളെന്താണല്ലോ, നമ്മളിപ്പം പേപ്പർ മാത്രമല്ല, ഒരു പേപ്പർ എടുത്ത് നമ്മളിത് വരയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ കംപ്ലീറ്റ് നിറഞ്ഞ് ഫുൾഫിൽ നിറഞ്ഞിരിക്കണം, എങ്കിൽ മാത്രമാണ് ശരിക്കും ഒരു പിക്ചറും തന്നെ വിളിക്കാൻ പറ്റത്തുള്ളൂ കേട്ടല്ലോ. അപ്പം നിങ്ങളിത് വരയ്ക്കുക, ഇഷ്ടമുള്ള കളർ കൊടുക്കുക. യു ക്യാൻ യൂസ് എനി കളർ, ഗ്രീന്, ലൈറ്റ് ഗ്രീൻ, ഓറഞ്ച്, യെല്ലോ, റെഡ്, ആൻഡ് യു ക്യാൻ യൂസ് ദ വെറൈറ്റി കളർ. അത് നിങ്ങൾ ഇഷ്ടമുള്ള പോലെ ചെയ്യുക കേട്ടോ. കളറിനെ കുറിച്ച് ഞാൻ പിന്നീട് പഠിപ്പിക്കാം, പക്ഷേ ഇപ്പോൾ ഞാനൊരു അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ഇപ്പം നിങ്ങളുടെ കൈയെല്ലാം വഴങ്ങണം, ഈ കളറിനെ കുറിച്ചുള്ള ബോധ പിന്നെ ഒരു അവബോധം ഉണ്ടോ, അതിന് വേണ്ടി ഞാനിപ്പോൾ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ യു ക്യാൻ യൂസ് എനി കളർ, ഗ്രീനോ, ബ്ലൂ, എന്ത് യു ക്യാൻ യൂസ് എനി, നോ പ്രോബ്ലം. അത് കൃത്യമായിട്ട് അടിക്കുക കേട്ടോ. അപ്പോൾ ഇതെല്ലാം ക്ലാസ്സെല്ലാം കഴിയുമ്പോൾ സ്കൂൾ വർക്കുമ്പോൾ ഞാനതെല്ലാം നോക്കുന്നുണ്ട്, ഞങ്ങൾ ബുക്കെല്ലാം നോക്കും കേട്ടോ. അപ്പോൾ മാങ്കോയും കഴിഞ്ഞ ദിവസം ആപ്പിളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ആഴ്ച വേറൊരു ഫ്രൂട്ടുമായിട്ട് കാണാം. ഓക്കെ, ബൈ.